അസ്സാം വാലൈക്കു വരഹമുല്ല അലമുദ്രബുല്ലാലമീൻ വസ്ലല്ല മുഹമ്മദ്ൻ വലാ അലി വാ സ്വാബി അജ്മും പല ആളുകളും നമ്മുടെ വിശ്വാസത്തെയും ദീനിനെയും സ്വഭാവങ്ങളെയും ഒക്കെ മറന്നു പോകുന്ന സംബന്ധമാണ് ഈ വാശി പിടിച്ചാൽ പലപ്പോഴും എന്താണ് ഇത്തരം വാശികൾ നമുക്ക് മനസ്സിലായാൽ പോലും തെറ്റ് പ്രവർത്തിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്ന കാര്യമാണ് ഈ വാശി എന്ന് പറയുന്നത് പണ്ട് ഡി ആഡിഷൻ സെൻ്റർ ക്യാമ്പിൽ ഒരാൾ തൻ്റെ അനുജനെ കൊടുന്നാക്കി അങ്ങനെ ജ്യേഷ്ഠൻ പോയി അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കുറേ ദിവസങ്ങളായപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ അയാൾക്കൊരു മാറ്റമല്ല അപ്പോൾ ഇയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ ഇടിയാഴ്ച ആവുമ്പോണ്ട് ഞാൻ നന്നാവില്ല കാരണം എനിക്ക് നന്നാൻ പറ്റില്ല കാരണം ഞാൻ നന്നായിട്ടെങ്കിൽ എന്തു ചെയ്യും എൻ്റെ ജ്യേഷ്ഠൻ എന്നെ കൊടുന്നാക്കിയിട്ടാണ് ഞാൻ നന്നായെന്ന് പറയില്ലേ ആദ്യം ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കാരണം അത്രമാത്രം പ്രതിഷേധവും ദേഷ്യവും ജ്യേഷ്ഠനോട് അയാൾക്കുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചില വാശികൾ ആളുകളെ വളരെയധികം വലിയ അക്രമങ്ങളും തെറ്റുകളും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും അതിലൊന്നാണ് ഈ വിവാഹങ്ങളിൽ വരുന്ന വാശി ഈ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ മകളെ വളരെ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അത് വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിനെ തകരാറാവുക ഒന്നുമില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവളെന്ത്യില്ല അങ്ങനെ പോവില്ലെന്ന് പറയാം അല്ലെങ്കിൽ വിവാഹശേഷം എന്തെങ്കിലും അവരത്തെ അവരുടെ അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും അത് ഡൈവേഴ്സ് ആക്കണമെന്ന് വിചാരിക്കും അപ്പം അങ്ങനെ പലപ്പോഴും പെൺകുട്ടികൾ എന്തു ചെയ്യും അങ്ങോട്ട് പോകാൻ കഴിയില്ലാറിന് വീട്ടിലേക്ക് പോരും പോയി കഴിയുമ്പോൾ സ്വാഭാവികമായും വല്ലാത്തൊരു വിഷമം ഈ പെൺകുട്ടി രക്ഷിതാക്കൾക്കുണ്ടാവും അവിടെ കുടുംബങ്ങൾക്കുണ്ടാവും ഭയങ്കര പ്രതിഷേധമുണ്ടാവും കാരണം ഒരു പത്ത് ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിനെ രണ്ടാഴ്ച കൊണ്ട് വിധവയാക്കി കൊടുന്നാക്കുമ്പോൾ എന്തായാലും ഒരു ഭയങ്കരമായ ഒരു വൈകാരികമായ ഒരു പ്രതിഷേധം മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ ചില ആൾക്കാരെ അവർ പാഠം പഠിപ്പിക്കണം അവർ നമ്മളെന്ത് ചെയ്യണം നഷ്ടപരിഹാരം വാങ്ങണം ഇതൊക്കെ ആവേശ കമ്മിറ്റിക്കാർ നമ്മളോട് എന്തു ചെയ്യും പറയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ അറിയോ അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ നിൽക്കും പക്ഷേ എതിർ കക്ഷി എന്തു ചെയ്യും അവർ എന്ത് ഇവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കും കോടതിയും ഒക്കെ ആകുമ്പോൾ അവർക്കും വാശയായി ഞങ്ങൾ കോടതി കൊണ്ട് നോക്കി ആ ജഡ്ജി പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവർ നോക്കും അപ്പോൾ ഇവിടെ ഡൈവേഴ്സ് കൊടുക്കാതെ ആവും വിവാഹമോചനം നൽകാതെ ആവും ശരിക്കും അവർക്ക് ഒന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന അതേ സെക്കൻഡിൽ അവർ ഡൈവേഴ്സ് ആക്കുകയാണെങ്കിൽ ആ യുദ്ധ കാലഘട്ടം മൂന്ന് മാസം കൊണ്ട് തീരും പ്രശ്നമില്ല എന്നാലിത് പലപ്പോഴും ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം പത്ത് കൊല്ലം വരെയൊക്കെ ആയിട്ടും ഡൈവേഴ്സ് കൊടുക്കാത്ത നമുക്ക് കാണാൻ പറ്റും അവിടെ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് എന്താണ് നമ്മുടെ മകൾക്ക് അവിടെ സുരക്ഷിതമല്ലെന്ന് തോന്നി നമ്മൾ പിൻവാങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ അത് വളരെ മാന്യമായി അത് തീരുമാനിക്കാം ഒരു വൈകാരികമായി അത് സംസാരിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ ഒഴിവാക്കുക വേറെ മധ്യസ്ഥന്മാർ ഇരുന്നിട്ട് സംസാരിക്കാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക അ എങ്ങനെ മാന്യമായി ഡൈവോഴ്സ് ചെയ്യണം രണ്ട് കൂട്ടരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ തമ്മുടെ നഷ്ടം കഷ്ടങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകണം നേരെ മറിച്ച് അങ്ങനെ ഒരു മസ്ലഹത്തിന് തയ്യാറാകാതിരുന്നാൽ അത് രണ്ടു പേർക്കും നഷ്ടമാണ് കേസുകളുമായി മുന്നോട്ട് പോയാൽ അത്ര സുരക്ഷിതമല്ല ഒരു പക്ഷേ അത് അവർക്ക് ആൺ പ്രയാസമായി തീരും അല്ലെങ്കിൽ പ്രയാസമായി തീരും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വാശി പിടിപ്പിക്കാതെ പ്രകോപിപ്പിക്കാതെ എന്തു ചെയ്യാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നാവുകയാണെങ്കിൽ നല്ല നിലക്ക് പിരിയാണെങ്കിലും ഏറ്റവും നല്ല നിലക്ക് പിരിയാൻ സാധിക്കണം ഇതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതോ പെൺകുട്ടി പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വൈകാരികമായി പോകാതിരിക്കാം ആൺകുട്ടിയുടെ രക്ഷിതാക്കൾ എന്താണ് ഒരു പെൺകുട്ടിയല്ലേ നമുക്ക് ഏതായാലും ജീവിതം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ കുട്ടി നല്ലൊക്കെ വിവാഹം കഴിച്ച് പോയിക്കോട്ടെ നിലയ്ക്ക് വിട്ടുവീഴ്ച കൊടുത്തിട്ട് കൊടുക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും ഹക്കുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണ്ടേ സ്വാഭാവികമായും നമ്മളത് മറിച്ചു വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ അനന്തര സ്വത്ത് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അവർക്ക് കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യാം ഈ രണ്ട് പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ വാശി പിടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കിട്ടാനുള്ളത് അവർ കൊടുന്ന് നിങ്ങൾക്ക് തരും അവർക്ക് ഒരു മരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപാട് വീട്ടിട്ടല്ലേ പറ്റുള്ളൂ അവരുടെ അവർ ഇത് വരും അപ്പോൾ വെറുതെ നിങ്ങളെ നിങ്ങൾക്ക് കിട്ടാണ്ടോ നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് കൊടുത്തിട്ടുള്ള മോളുടെ ആഭരണങ്ങൾ അവർ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരും അതുകൊണ്ട് വെറുതെ വൈകാരികമായി പോകേണ്ട മാന്യമായി ആ തൊലാക്ക് വാങ്ങിയിട്ട് ഇടപാടുകളൊക്കെ അവർക്ക് തീർക്കാൻ തീർക്കട്ടെ എന്ന നിലപാടിൽ നിൽക്കുക അതിന് ചർച്ചക്കും വിവാദങ്ങളും കേസിനും പോയാൽ പ്രശ്നമായിരിക്കും ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുക സ്വാഭാവികമായും നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ ഈ പെൺകുട്ടി പോകാൻ കാരണം നമ്മുടെ കാരണമാണെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായും പിന്നെ അതിന് ഒരു മസലഹത്തിലൂടെ അതിന് പരിഹാരമുണ്ടാക്കി ഒന്നിച്ചു മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് വേണ്ടത് ഇത് പറ്റാതെ വരികയാണെങ്കിൽ മാന്യമായി തൊലാക്ക് ചെയ്യുക രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രണ്ട് പേരും ആരോപണ പ്രത്യാരോപണങ്ങൾ പറയാതെ ഇടപാടുകളൊക്കെ സെറ്റിൽ ചെയ്ത് മാന്യമായി തൊലാക്ക് കൊടുക്കാൻ തയ്യാറാവണം ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മനോവേദന മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് വാശി പിടിക്കാനോ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പറ്റില്ല നമ്മൾ വിട്ടുപോയി ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വിട്ടുപോയി തരും വിട്ടുപോവിച്ച പ്രതാപമല്ലാതെ മറ്റൊന്നും ഉയർത്തുകയില്ല നല്ല ഒരു ഭാവി ജീവിതം നമ്മുടെ മക്കൾക്ക് നൽകാൻ അള്ളാഹു സഹായിക്കട്ടെ